റീസെന്റ് വന്ന റിസൾട്ടില് സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ 360 എബോവ് സ്കോർ ഉണ്ട് സ്പീക്കിങ്ങിനൊക്കെ. അപ്പം അവര് നമുക്ക് തന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയാം, നമ്മുടെ ക്ലാസ് ജിനുസ് അക്കാഡമിയിൽ പോകുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഇംഗ്ലീഷ് ഒരു വേർഡ് വെച്ചിട്ട് അത് പറഞ്ഞിട്ട് അതിന്റെ മലയാള അർത്ഥവും കൂടെ പറഞ്ഞ് അത് ഏത് സാഹചര്യത്തിൽ പ്രയോഗിക്കണം എപ്പോൾ പ്രയോഗിക്കണം എന്ന് കൂടെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കൺസേൺ എന്ന് പറയാറില്ല. കാരണം ഓരോ റോൾപ്ലേ എടുക്കുമ്പോഴും അതിന്റെ സിനാരിയോ വെച്ച് അതിന്റെ സിറ്റുവേഷൻ വെച്ച് അതിന്റെ പേഷ്യന്റ് പറയുന്ന കൺസേൺ വെച്ചിട്ട് അത് എങ്ങനെ തിരിച്ച് അഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ അതിന് എങ്ങനെ മറുപടി കൊടുക്കണം നമ്മൾ പറഞ്ഞുകൊണ്ട് പിള്ളേർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുവിധ സ്റ്റുഡൻസ് എല്ലാം തന്നെ സ്പീക്കിങ്ങിലൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ഒരു 10 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ചേഞ്ചസ് ഉണ്ട് എന്ന് പിള്ളേർ പറയാറുണ്ട്. JINU's Academy. Fly with your dreams. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒഇടി സ്പീക്ക് വിത്ത് ജിനു. സോ ഇന്ന് ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരൊക്കെ ആയിട്ടുള്ള ഒരു സെഷൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ഡിഫറെൻ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഒഇടി സ്പീക്കിങ്ങിൽ സ്റ്റുഡൻസ് എപ്പോഴും തന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് എന്താണ്? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് അല്ലേ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്ന് പറയുന്ന കാര്യം ഇല്ലാതെ ഒരു റോൾ പ്ലേ പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് വളരെ വളരെ ചുരുക്കമായിരിക്കും. കാരണം എല്ലാ സ്റ്റുഡൻസും ആ ഒരു ഫ്രേസ് ആയിട്ട് ഭയങ്കര യൂസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് അവർക്ക് ആ ഒരു സെൻറ്റൻസ് ഇല്ലാതെ ഒരു റോൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഓട്ടോമാറ്റിക്കലി അത് അവരുടെ നാവിൽ അന്തുമ്പിൽ അതേ അതാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ഒരെണ്ണമെങ്കിലും രണ്ടു പ്രാവശ്യമെങ്കിലും പറഞ്ഞതിൽ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല സ്പീക്കിങ്ങിൻ്റെ സമയത്ത്. അപ്പം അത് അങ്ങനെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ആദ്യം തൊട്ട് തന്നെ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ മാത്രം യൂസ് ചെയ്ത് അല്ലെ, അതില്ലെങ്കിൽ സ്പീക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞൊരാവസ്ഥ. പക്ഷേ വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു റെക്കോർഡിംഗ് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഇവാലുവേറ്റർക്ക് എല്ലാവരും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് എന്ന് പറയുമ്പോൾ എന്തൊരു റിപ്പീറ്റേഷൻ നോക്കി ഭയങ്കര വൃത്തിയോടാണല്ലേ സംഭവം. അപ്പോൾ നമുക്കത് മാറ്റി പിടിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് ഇവർക്ക് കുറച്ച് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ജിനുസ് അക്കാഡമിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. സോ നമുക്ക് ആദ്യം പറയാം, ലൈക്ക് ഐ നോ യു ആർ ഗോയിങ് ത്രൂ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ ഒരാൾ വളരെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കൂടെ കടന്നു പോകണം, നമുക്ക് പറയാം ഐ നോ യു ആർ ഗോയിങ് ത്രൂ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി ഇനി വേറൊരു സാഹചര്യത്തിൽ പേഷ്യൻ്റ് ഇപ്പോൾ നിങ്ങളോടൊരു കൺസേൺ പറയുകയാണ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയണം, നമുക്ക് എന്ത് പറയാം? ഐ ക്യാൻ സെൻസ് യുവർ ഫീലിംഗ് അല്ലേ, ഐ ക്യാൻ സെൻസ് യുവർ ഫീലിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനിയിപ്പം നമ്മളോട് പേഷ്യൻ്റ് വേറൊരു എന്തെങ്കിലും ഒരു കൺസേൺ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഐ ക്യാൻ റീഡ് യുവർ മൈൻഡ് റൈറ്റ് നൗ. അത് എനിക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാവുന്നുണ്ട്, ഐ ക്യാൻ റീഡ് യുവർ മൈൻഡ് റൈറ്റ് നൗ തുടങ്ങിയ ഫ്രേസസ് വെച്ചിട്ട് നമുക്ക് ഈ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് അതുപോലെയുള്ള സംഭവങ്ങൾ? ജിനു, എൻ്റെ പേഷ്യൻറ്റ് ഭയങ്കര ടെൻസ്ഡ് ആണ്, എന്ത് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അതേ കൺസേൺ പറയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പേഷ്യൻറ്റിന് അവരുടെ അവരൊന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചവരുണ്ട്. ഞാൻ എൻ്റെ പേഷ്യൻറ്റിനോട് പറയും സെറ്റ് യുവർ മൈൻഡ് അറ്റ് ഈസ്, അത് നല്ലൊരു ഫ്രേസാണ്. അപ്പോൾ അവർക്ക് എന്താണ്, നമുക്ക് ആദ്യം മനസ്സ് ശാന്തമായാലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ശ്രദ്ധിക്കാനോ പറ്റത്തുള്ളൂ. സോ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം അതൊന്ന് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. സെക്കൻഡ്, ഒരമ്മ ഒരു മാതാവെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കൺസേൺ ആണ് നമ്മുടെ കുട്ടികളെ കുറിച്ച് അല്ലേ. പ്രത്യേകിച്ച് ഈ വാക്സിനേഷൻ റോൾ പ്ലേ ഒക്കെ വരുന്ന സമയത്ത് സൈഡ് എഫക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എന്താണ്, അങ്ങനെ കുറേ കൺസേൺ ആണ് മാതാവ്സിന്. അപ്പം നമുക്കറിയാം നമ്മുടെ എല്ലാം എന്താണ് ഒരു ഹാബിറ്റ് എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ കണ്ണിലുണ്ണിയാണ്. അപ്പം നമുക്കതങ്ങനെ പറഞ്ഞുകൂടെ ഐ നോ യുവർ ചൈൽഡ് ഇസ് യുവർ ആപ്പിൾ ഓഫ് ദി ഐ, ഇതിങ്ങനെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്ന് ഒരു ഇഡിയംസ് ഒക്കെ വെച്ച് നിങ്ങളൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കോർ മറ്റൊരു ലെവലിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പേഷ്യൻസിനോട് പറയുകയാണ് ഈ സർജറി അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഈ വാക്സിനേഷൻ എടുക്കേണ്ടത് ഈ കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കണം, പക്ഷേ അവർക്കതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടായിരിക്കും അവർ പറയും വേണ്ട സിസ്റ്റർ ഇതെനിക്ക് പിന്നീട് എടുത്താൽ മതി, എനിക്ക് പിന്നീട് ഞാൻ എടുത്തോളാം, കുറച്ച് സമയം വേണം, എനിക്ക് വീട്ടിൽ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയും. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാറില്ലെന്ന്, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം ലൈഫ് ഈസ് ഷോർട്ട് ബട്ട് ടൈം ഈസ് ഷോർട്ട് എന്ന് നമുക്കൊന്ന് പറയുവാണെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ സ്കോറിൽ നല്ല മാറ്റങ്ങൾ വരും. ഇത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ പരീക്ഷിച്ചിട്ടുണ്ട് ആ സ്കോറിലൊക്കെ എത്രമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ഇനി എന്തൊക്കെ പറയാൻ പറ്റും ജിനു? ഡെഫിനറ്റ്ലി, കാരണം ഈ റീസെന്റ് വന്ന റിസൾട്ടിൽ സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ 360 എബോവ് സ്കോർ ഉണ്ട് സ്പീക്കിങ്ങിനൊക്കെ. അപ്പം അവർ നമുക്ക് തന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയാം, നമ്മുടെ ക്ലാസ് ജിനുസ് അക്കാഡമിയിൽ പോകുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഇംഗ്ലീഷ് ഒരു വേർഡ് വെച്ചിട്ട് അത് പറഞ്ഞിട്ട് അതിൻ്റെ മലയാള അർത്ഥം കൂടെ പറഞ്ഞ് അത് ഏത് സാഹചര്യത്തിൽ പ്രയോഗിക്കണം, എപ്പോൾ പ്രയോഗിക്കണം എന്ന് കൂടെ പറഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു കൺസേൺ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കൺസേൺ എന്ന് പറയാറില്ല. കാരണം ഓരോ റോൾ പ്ലേ എടുക്കുമ്പോഴും അതിൻ്റെ സിനാരിയോ വെച്ച്, അതിൻ്റെ സിറ്റുവേഷൻ വെച്ച്, അത് പേഷ്യൻ്റ് പറയുന്ന കൺസേൺ വെച്ചിട്ട് അതെങ്ങനെ തിരിച്ച് അഡ്രസ്സ് ചെയ്യണം എന്ന് അല്ലെങ്കിൽ അതിനെങ്ങനെ മറുപടി കൊടുക്കണം നമ്മൾ പറഞ്ഞുകൊണ്ട് പിള്ളേർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുവിധ സ്റ്റുഡൻസ് എല്ലാം തന്നെ സ്പീക്കിങ്ങിലൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ഒരു 10 days ഉള്ളിൽ തന്നെ നല്ലൊരു ചേഞ്ചസ് ഉണ്ട് എന്ന് പിള്ളേർ പറയാറുണ്ട്. ഇനിയിപ്പം അതുപോലെ കുറച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ആണ്. നമുക്കിപ്പം ഈ മിനിമിസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അമ്മയും കുഞ്ഞും വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പം മദർ ഒരു കൺസേൺ പറയണം, എൻ്റെ കുഞ്ഞിൻ്റെ വൂണ്ടിനെ പറ്റി ഞാൻ വറീഡാണ്, ഞാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർജറി ഉണ്ടായി, സർജറിക്ക് ശേഷം വീട്ടിൽ പോയിട്ട് എന്തൊക്കെ കെയറാണ് ഞാൻ കൊടുക്കേണ്ടത്, ഞാൻ അതിനെപ്പറ്റി വറീഡാണ് എന്നൊക്കെ ഒരു കൺസേൺ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഷോസ് യുവർ ലവ് ആൻഡ് കെയർ ടുവാർഡ്സ് യുവർ ചൈൽഡ്. ഓ, നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നമുക്കറിയാം. സോ യുവർ സൗണ്ട് ഷോസ് യുവർ ലവ് ആൻഡ് കെയർ ടുവാർഡ്സ് യുവർ ചൈൽഡ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന വേറൊരു ഫ്രേസ് ആണ് ഫ്രം യുവർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രം യുവർ വേർഡ്സ് ഐ ക്യാൻ സെൻസ് ദാറ്റ് ഹൗ മച്ച് യു ലവ്സ് യുവർ ചൈൽഡ്. ഫ്രം യുവർ വേർഡ്സ് ഐ ക്യാൻ സെൻസ് ദാറ്റ് ഹൗ മച്ച് യു ലവ്സ് യുവർ ചൈൽഡ്. നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി വേറൊരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ആങ്ഷ്യസ് പേഷ്യൻറ്റ് വരുവാണ്, ഓക്കെ, ഒരു ആങ്ഷ്യസ് പേഷ്യൻറ്റ് വന്നിട്ട് ഇപ്പോൾ പറയുവാണ് ഞാൻ ബെല്ലടിച്ചിട്ട് ഇത്ര നേരമായിട്ടും നിങ്ങൾ വന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കറക്റ്റ് ടൈം, ഇപ്പോൾ എസ്പെഷ്യലി നമുക്കൊരു ലൈക്ക് റിലക്റ്റൻ്റ് റോൾ പ്ലേ വരുമ്പോഴാണ് കൂടുതലായിട്ട് അങ്ങനെ കാണാറ്, ബെല്ലടിച്ചിട്ട് എന്താ വരാതിരുന്നത്, അങ്ങനെയൊക്കെ റോൾ പ്ലേ ഉണ്ട് അല്ലേ, എനിക്ക് എൻ്റെ കറക്റ്റ് ടൈമിൽ മരുന്ന് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഡോണ്ട് ബി ആങ്ഷ്യസ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പറയാം ഡോണ്ട് ബി ആങ്ഷ്യസ്, ഓൾ യുവർ സർവീസസ് വിൽ ബി പുട്ട് ഇൻ പ്ലേസ്. നിങ്ങൾ ആങ്ഷ്യസ് ആവണ്ട, നിങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സർവീസുകളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഡോണ്ട് ബി ആങ്ഷ്യസ്, ഓൾ യുവർ സർവീസസ് വിൽ ബി പുട്ട് ഇൻ പ്ലേസ് എന്ന് നമുക്ക് അവരോട് പറയാം. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു നമ്മുടെ പേഷ്യൻറ്റ് നമ്മളോട് എന്ത് കൺസേൺ ആണ് പറയുന്നത് അതിന് ആപ്റ്റായിട്ട് നമ്മൾ തിരിച്ച് അഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ അതിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ റോട്ടിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് പറ്റും. അതിന് പകരം നമ്മൾ കുറച്ച് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് പറയുമ്പോൾ പല സാഹചര്യത്തിലും അതൊരു സ്യൂട്ടായിട്ട് തോന്നാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കൺഫർമേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് ഹൗ ഡസ് ദറ്റ് സൗണ്ട് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ വളരെ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ പല സ്റ്റുഡൻസിനും അറിയില്ല ഈ ഹൗ ഡസ് ദറ്റ് സൗണ്ട് എന്നുള്ള കാര്യം എവിടെ വെക്കണമെന്ന് അറിയില്ല. ചില സിനാരിയോയിൽ പറയാറുണ്ട്, ഇപ്പോൾ പേഷ്യൻസ് പറയുകയാണ് ഞാൻ ചിലപ്പം പേഷ്യൻ്റ് സെൽഫായിട്ട് കുറച്ച് റെമഡീസ് ഫോളോ ചെയ്ത് അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, നേഴ്സ് എന്ത് ചെയ്തിട്ട് എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ്, അപ്പം നമ്മൾ പറയുകയാണ് നിങ്ങൾ വിഷമിക്കാതെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സജഷൻസ് തരാം. എന്നിട്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് സജഷൻസ് കൊടുക്കുന്ന ടാസ്ക് വരാറുണ്ട് അല്ലേ, ഒരു രണ്ട് മൂന്ന് സജഷൻസ് കൊടുത്തിട്ട് നമ്മൾ ചോദിക്കും ഹൗ ഡസ് ദറ്റ് സൗണ്ട്. അപ്പോൾ പേഷ്യൻ്റ് അത് ഇഷ്ടപ്പെടുമ്പോൾ അവർ ഓ ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, ഇറ്റ് സൗണ്ട്സ് നൈസ് എന്ന് അവർ പറയണം, ഓ അത് കൊള്ളാലോ, ആ സംഭവം കൊള്ളാലോ എന്ന് പറയാറുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഹൗ ഡസ് ദറ്റ് സൗണ്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം എന്താ വെച്ച് ഈ ഇതെവിടെ ശരിക്കും യൂസ് ചെയ്യണം എന്നറിയാത്ത സ്റ്റുഡൻസ് ഇത് തെറ്റായ രീതിയിൽ കൊണ്ടുപോകുക. അതായത് ഇപ്പം നമ്മൾ കോംപ്ലിക്കേഷൻ പറയുവാണ്, നിങ്ങൾ ഈ നിങ്ങൾക്കിപ്പം ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അപ്പം നമ്മൾ പറയുവാണ് നിങ്ങൾ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ മരുന്ന് മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി പ്രശ്നം ഉണ്ടാവുന്നു, ലിവറിൻ്റെ പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ അത് എന്താ പറയുക നിങ്ങൾ മരിച്ചു വരെ പോകാനുള്ള സാധ്യത. ഹൗ ഡസ് ദറ്റ് സൗണ്ട് എന്ന് ചോദിച്ച് എങ്ങനെ ഇരിക്കും അല്ലേ? അപ്പൊ നമ്മൾ പറയണം നിങ്ങൾ മര്യാദയ്ക്ക് മരുന്ന് വെച്ചില്ലേ, നിങ്ങൾ ചത്തു വരെ പോകും, ഹൗ ഡസ് ദറ്റ് സൗണ്ട്, അതെങ്ങനെയുണ്ട്, അത് നല്ല അടിപൊളി കാര്യമാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഏതാണ് സിറ്റുവേഷൻ എന്ന് അറിയാതെയാണ് ഈ സാധനം അവിടെ കൊണ്ടുവരുന്നത്. അപ്പം സിറ്റുവേഷൻ മനസ്സിലാക്കി എവിടെ എന്ത് പ്രയോഗിക്കണം എന്നുള്ളൊരു ഐഡിയ എപ്പോഴും സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഫ്രേസസ് കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് വേറെ ഫ്രേസസ് ഉണ്ട്. മറ്റൊരു ഫേസ് ആണ് ഇപ്പം നമ്മൾ നമ്മുടെ പേഷ്യൻസ് പറയുന്നുണ്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറയും, എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ പറയൂ, ഞാൻ ഇന്ന ഇന്ന ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഞാൻ പല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അതെല്ലാം സക്സസ് ആകാതെ പോയി, എനിക്ക് ഒരു ഹോപ്പും ഇല്ല, ഇനി എൻ്റെ കണ്ടീഷനൊന്നും ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ പറയുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരു കൺസേൺസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ദർ ഈസ് എ സൊല്യൂഷൻ ടു എവറി പ്രോബ്ലം. അപ്പം എല്ലാ പ്രോബ്ലംസിനും ഒരു പരിഹാരമുണ്ട്, നമ്മൾ പറയത്തില്ല ലോകത്തിലുള്ള എല്ലാ പ്രോബ്ലംസിനും പരിഹാരമുണ്ട് നീ വിഷമിക്കാതെ എന്ന് പറയുന്നു. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പേഷ്യൻസിനോട് അങ്ങനെ പറയാൻ പറ്റും.
ജിനുമാം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ജിനുമാം എങ്ങനെ ഇൻട്രൊഡക്ഷൻ പാരെ പറയാറുള്ളത്? ഇപ്പൊ യൂഷ്വലി ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറയാറ് സോ മൈ നെയിം ഈസ് ജിനു, ഐ എം ഫ്രം ആലപ്പുഴ, അങ്ങനെയാണ് സാധാരണ പറയാറ്. എല്ലാവരും ഏകദേശം ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും പറയുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവരും ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് ഒരു പക്ക ഒരു സാധനം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കുമ്പോഴത്തേക്കിനും പേപ്പർ കോഡ് ഓൺ ചെയ്ത പോലെ ഇതാണ് എല്ലാവരും സാധാരണ ഗതി പറയാൻ. എന്തെങ്കിലും മാറ്റം വരുത്തി പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് മാറ്റം വരുത്തി പറയാൻ പറ്റും. അവർ ചോദിക്കുന്നത് നമ്മളെ കുറിച്ചാണ്, അവിടെ നമ്മൾ നമ്മളെ കുറിച്ച് പൊക്കി പറയാനാണ് പറയുന്നത്. വേറെ ആരെങ്കിലും വന്ന് ആ സമയത്ത് പറയുമോ? ഇല്ല, നമ്മൾ മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ നല്ലതാണെങ്കിൽ പോലും ബാക്കിയുള്ളവർ നമ്മളെ പറ്റി നല്ലത് പറയില്ല. പിന്നെ അല്ലേ, സോ നമുക്ക് അവിടെ ചേർക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിംസ് ഉണ്ട്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രമാത്രം നല്ലതാണ് അല്ലെങ്കിൽ അതിനെന്താണ് ഒരു വെറൈറ്റി. നിങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞോളൂ. നിങ്ങളുടെ കോഴ്സിന്റെ കാര്യമാണെങ്കിലും നിങ്ങളുടെ എന്താണ് എക്സ്പീരിയൻസിന്റെ കാര്യമാണെങ്കിലും എന്ത് വേണ്ടത് നിങ്ങൾ പറഞ്ഞു, അതിനോടൊപ്പം ഇതുകൂടെ പറഞ്ഞാലോ, മോർ ഓവർ ഐ ഹാവ് അൺബ്ലിമിഷ്ഡ് റെക്കോർഡ് ഇൻ മൈ കരിയർ. അൺബ്ലിമിഷ്ഡ് എന്ന് വെച്ചാൽ കളങ്കമില്ലാത്ത, അതായത് എനിക്കൊരു കളങ്കമില്ലാത്ത റെക്കോർഡ്. ഇങ്ങനത്തെയുള്ള കുറെ ഫ്രേസുകൾ നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ ഒരു വെറൈറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓയിറ്റ് വാമപ്പ്, എല്ലാവരും പറയുന്നുണ്ട് വാമപ്പ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ നമ്മളെന്താ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ ആണ് അല്ലേ? സോ നമ്മളത് പറയുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്ത് കുറച്ച് വൊക്കാബുലറീസിലൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ്, ഓക്കെ എൻ്റെ ടാസ്ക് എനിക്ക് എന്തായാലും നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന എപ്പോഴാന്ന് അറിയാമോ? നിങ്ങളുടെ ഇന്റർലോക്കേറ്ററിന്റെ ഫേസിൽ നിന്ന് മനസ്സിലാവും. നമ്മുടെ ഒരു വാമപ്പ് ഒക്കെ കഴിയുമ്പോൾ അവരുടെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ എനിക്കിനി മുന്നോട്ടും നന്നായി അപ്പിയർ ചെയ്യാൻ പറ്റുമോ. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സ്പീക്കിങ്ങിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞപോലെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്പീക്കിങ്ങിന്റെ ആ ഒരു ലെവല് മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മറ്റുള്ളവർ നിങ്ങളോട് പറയും, ഓ പെട്ടെന്ന് നിന്റെ സ്പീക്കിങ്ങിൽ ഒരു ചേഞ്ച് വന്നല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ടിപ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ, അതുപോലെ ഇതുപോലെ നല്ല അടിപൊളി ടിപ്സ് ആയിട്ട് വീണ്ടും ഞങ്ങൾ വരാം. Till that, bye-bye.